Hi audience, welcome back to Easy Learning Tips AtoZ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിസ്ഥാന പടവലിയിലെ പുതിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന ഒരു പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കം നമുക്ക് നോക്കാം. നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കുന്ന. ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരേ നഗരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടി ആ വ്യക്തികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ വ്യത്യസ്തമായ ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. എന്താണ് വ്യത്യസ്തമായ ലോകങ്ങൾ? ലോകം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തകളാണ് അല്ലേ, നമ്മൾ ജീവിക്കുന്ന ലോകം. നീ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അതായത് നമ്മളെ ചിന്തകളാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്. എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം. പരിസരങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നത്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പുതിയൊരു വാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. പരിസരങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല, മനസ്സിൻ്റെ സ്ഥിതിയും പ്രവർത്തനഗതിയുമാണ് ഓരോ മനുഷ്യൻ്റെയും ലോകം സൃഷ്ടിക്കുന്നത് എന്ന് അവർ വാദിക്കുന്നു. എന്താണ് ആധുനിക ലോകം പറഞ്ഞത്? ആധുനിക ലോകം പറയുന്നത് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരവരുടെ ജീവിത താല്പര്യങ്ങളാണ് ഓരോരുത്തരുടെയും ലോകത്തെ വാർത്തെടുക്കുന്നത്. അതാണ് സത്യം. നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളും നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തൻ്റേതെന്നു പറയുവാൻ യാതൊന്നുമില്ലാത്ത ലോകരംഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവൻ്റെ മനോവ്യാപാരങ്ങൾ ശരിയായി നിയന്ത്രിക്കുന്നതായാൽ സുഖമായി ജീവിക്കുന്നതിനുള്ള ലോകം സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അതായത് തൻ്റേതെന്ന് പറയുവാൻ യാതൊന്നും ഇല്ലെങ്കിൽ പോലും, തനിക്കൊന്നുമില്ല, തനിക്കൊന്നും ആവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവൻ്റെ ലോകം സൃഷ്ടിച്ച് ഉയരാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എങ്ങനെയാണ് അതിന് കഴിയുന്നത്? ആ മനസ്സിന് വികാസവും വിശാലതയും കൂടുന്നതിനനുസരിച്ച് താൻ ജീവിക്കുന്ന ലോകത്തെ വികസിപ്പിക്കുവാനും പ്രബുദ്ധമാക്കുവാനും അയാൾക്ക് കഴിയും. അതിനെന്ത് ചെയ്യണം? മനസ്സിന് വികാസവും വിശാലതയും കൂട്ടണം. അതിനെങ്ങനെ കൂട്ടാൻ പറ്റും? നല്ല ബുക്കുകൾ വായിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും, അയാളുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും തൻ്റെ ലോകം സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ലോക നേതാക്കന്മാരുടെയും ലോകാചാര്യന്മാരുടെയും പ്രവാചകന്മാരുടെയും ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ, അതായത് വളരെ ഉയർന്ന നിലയിൽ എത്തിയ ലോക നേതാക്കന്മാരുണ്ടാകാം, ലോക ആചാര്യന്മാരും പ്രവാചകന്മാരും എല്ലാവരും ഉണ്ട്. അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് അവർ ആ നിലയിലേക്ക് എത്തിച്ചതെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. അവരിൽ പലരും തങ്ങൾ ജനിച്ച ലോകത്തിൽ നിന്നും ഭിന്നമായ ഒരു ലോകത്തിൽ ജീവിച്ചവരാണ്. അതായത് അവർ ജനിച്ച ആ ലോകത്തിൽ നിന്നും, അവർ ജനിച്ച ആ ഒരു ചുറ്റുപാടിലുള്ള ആൾക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവരെല്ലാവരും ആ നിലയിൽ എത്തിപ്പെട്ടത്. തങ്ങളുടെ പരിസരങ്ങളെ അവഗണിച്ച് പാരമ്പര്യവും അന്ധവിശ്വാസവും ഉറപ്പിച്ച മതിൽക്കെട്ടുകളെ തട്ടിത്തകർത്ത് പുതിയൊരു ലോകം കെട്ടിപ്പടുത്തവരാണ് അവർ. തങ്ങളുടെ പരിസരങ്ങളെ അവഗണിച്ച് പാരമ്പര്യവും അന്ധവിശ്വാസവും ഉറപ്പിച്ച മതിൽക്കെട്ടുകളെ തട്ടിത്തകർത്ത് പുതിയൊരു ലോകം കെട്ടിപ്പടുത്തവരാണ് അവർ. തങ്ങളുടെ പരിസരങ്ങളെ അവഗണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും പല ആൾക്കാരുണ്ടാവും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനൊക്കെ പല ആൾക്കാരും ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ പാരമ്പര്യമായ ഒരു അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് തുടങ്ങിയ ഒരുപാട് അന്ധവിശ്വാസങ്ങളും നമുക്ക് നമ്മുടെ പാരമ്പര്യമായി ഉണ്ടാവും, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവും. അത്തരം അന്ധവിശ്വാസങ്ങളെയും ചുറ്റുള്ള പരിസരങ്ങളെയും എല്ലാം അവഗണിച്ച് പുതിയൊരു ലോകം കെട്ടിപ്പടുത്തവർ മാത്രമാണ് ഇന്ന് ലോക നേതാക്കന്മാരും ലോകാചാര്യന്മാരും പ്രവാചകന്മാരും ഒക്കെ ആയിട്ട് മാറിത്തീർന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഈ പാരഗ്രാഫിലൂടെ വായിക്കുന്നത്? അതെ, നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നത് നമ്മുടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിലൂടെയാണെന്നാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്കൊരു കവിതാഭാഗം തന്നിട്ടുണ്ട്. വഴി വെട്ടുന്നവൻ എന്ന കവിതാഭാഗത്തു നിന്നൊരു ഭാഗമാണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് വഴികളുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു പെരുവഴി എന്ന് പറഞ്ഞാൽ മുന്നിൽ തുറസ്സായി കിടക്കുന്ന ഒരു വഴി ഉണ്ടാകാം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു വഴി വെട്ടണം.
ഈ രണ്ട് വഴികളിലൂടെയാണ് നമുക്ക് പോകാൻ സാധിക്കുക. പുതിയൊരു വഴി വെട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് പ്രശ്നങ്ങൾ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് കാലങ്ങളെടുത്ത് ഒരുപാട് സമയം നമ്മൾ അതിന് മെനക്കെട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പല പീഡകളെല്ലാം അനുഭവിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് പുതിയൊരു വഴി വെട്ടാൻ സാധിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ പുതിയൊരു വഴി വെട്ടുക എന്ന് പറയുന്നത്? അല്ല. അതുപോലെയാണ് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം, നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും, പല കാര്യങ്ങളുണ്ടാവും, അതെല്ലാം അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ച് നമ്മൾ ഒരു സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ നമുക്ക് അവിടെ എന്തെല്ലാം ലഭിക്കും? ആ പൂമാലകളും തോരണകളും കുലവാഴകളും നിറപറയും താലപ്പൊലിയും പിന്നെന്താ ആനയും കൊമ്പനാനയും നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയും ഒക്കെ കൊണ്ട് നമ്മളെ സ്വീകരിക്കാൻ ആളുകളുണ്ടാകും. ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ആ സാമ്യതയുള്ള കുറച്ച് വരികളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓർമ്മ വരുന്ന ആ വരികൾ എടുത്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന വരികൾ ഏതാണ്? അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് വേണം നമുക്ക് ആ കവിതയുമായി സാമ്യമുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതാൻ. ആ വരികൾ ഇങ്ങനെയാണ്: ലോക നേതാക്കന്മാരുടെയും ലോകാചാര്യന്മാരുടെയും പ്രവാചകരുടെയും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരിൽ പലരും തങ്ങൾ ജനിച്ച ലോകത്തിൽ നിന്നും ഭിന്നമായ ഒരു ലോകത്തിൽ ജീവിച്ചവരാണ്. തങ്ങളുടെ പരിസരങ്ങളെ അവഗണിച്ച് പാരമ്പര്യവും അന്ധവിശ്വാസവും ഉറപ്പിച്ച മതിൽക്കെട്ടുകളെ തട്ടി തകർത്ത് പുതിയൊരു ലോകം കെട്ടിപ്പടുത്തവരാണ് അവർ. അവരും എന്ത് ചെയ്യണം, നേരെ ആ വഴിയിലൂടെ പോവുകയല്ല ചെയ്ത് അവർ പുതിയൊരു വഴി വെട്ടിത്തെളിച്ച് ലോക പ്രശസ്തിയിലേക്ക് എത്തിയവരാണ് അവർ. അടുത്തതായി തൻ്റെതായ കഴിവ് കൊണ്ട് ലോക പ്രശസ്തി നേടിയ, വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വളരെ കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്ന് ലോക പ്രശസ്തി നേടിയ എബ്രഹാം ലിങ്കനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതേണ്ട കുറച്ച് ഹിൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്, സൂചനകൾ. ആ സൂചനകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ചെറിയൊരു മോഡൽ ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അടുത്ത നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പതിപ്പ് തയ്യാറാക്കലാണ്. ആ പതിപ്പ് തയ്യാറാക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ഹെഡിംഗ് എന്ന് പറയുന്നത് സ്വന്തം ലോകം സൃഷ്ടിച്ചവർ എന്ന ഹെഡിംഗാണ് കൊടുക്കേണ്ടത്. ഈ ആ പതിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജീവിത വിജയം നേടിയ വ്യക്തികൾ ആരെല്ലാം, പേരുകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. അപ്പോൾ ജീവിത വിജയം നേടിയ വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് അല്ലേ. നമ്മൾ എത്ര വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും? ആ വ്യക്തികളുടെ പേരുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ പട്ടികപ്പെടുത്തി എഴുതണം. എന്നിട്ട് ഒരാളുടെ കുറിച്ച്, അതിലേതെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു കുറിപ്പ് ഒരു കുട്ടി തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത്രയും കുറിപ്പുകൾ തയ്യാറാക്കാൻ പറ്റുകയാണെങ്കിൽ ഓരോ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് കുറിപ്പ് തയ്യാറാക്കാം. അത്തരത്തിലുള്ള കുറച്ച് വ്യക്തികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ മഹാത്മാരും കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്നു വന്നവർ തന്നെയാണ്. അപ്പോൾ അവരുടെ ജീവിത കുറിപ്പുകൾ നിങ്ങൾ തയ്യാറാക്കാം. ഒരു മോഡൽ നമ്മൾ തന്നിട്ടുണ്ട് എബ്രഹാം ലിങ്കനെ കുറിച്ച് എഴുതിയിട്ട്. അപ്പോൾ അതേ മോഡലിൽ തന്നെ നിങ്ങൾ ഇവരെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മുടെ കുറച്ച് മഹത്വചനങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹവചനങ്ങൾ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്കിവിടെ കുറച്ച് കവിതാ വരികൾ തന്നിട്ടുണ്ട്. ഈ കവിതാ വരികളിലൂടെ എല്ലാം എന്താണ് നമ്മോട് പറയുന്നത്? അതെ, ഈ ലോകത്തോട് ഭയമില്ലാതെ മുന്നോട്ട് പോകാനാണ് കവി പറയുന്നത്. കുന്നും കുഴികളുമൊക്കെ നമ്മുടെ വഴികളിൽ കണ്ട് പിന്നോട്ട് നടക്കാതെ നാം മുമ്പോട്ട് പോകുക. എല്ലാ തടസ്സങ്ങളും ലോകവിജയത്തിന് കാരണമാകുന്ന മാറ്റൊര കല്ലുകളാണ് എന്നാണ് കവി ഈ കവിതയിലൂടെ നമ്മോട് പറയുന്നത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആശയവും ഈ കവിതയുടെ ആശയമെല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ് പറയുന്നത്? നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ലോകം നാം ആണ് സൃഷ്ടിക്കേണ്ടത്. എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അതിന് മാറ്റം വരുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് ഈ കവിതകളിലൂടെ എല്ലാം, ഈ കഥകളിലൂടെ എല്ലാം നമ്മോട് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഉൾപ്പെടാത്ത ആൻസർ ഏതെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.